ഇന്ന് നിങ്ങൾ ഒരു ഭാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? നിങ്ങളെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഒരു പരാജയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു രക്ഷകനുണ്ട്. അവന്റെ പേരാണ് നസ്രനായ യേശു. നിന്റെ ഭാരം യഹോയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങളവനെ നല്ല പോലെ ഒന്ന് കെയർ ചെയ്താൽ മതി. പതിയെ മാറ്റിയെടുക്കാം. വിഷമിക്കണ്ട കേട്ടോ. ആ ശരി ഡോക്ടർ, ഞങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിച്ചോളാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളോട് പെട്ടെന്ന് വിളിക്ക്, എനിക്ക് ഇറങ്ങാൻ ടൈമായി. ആ സഹോദര ഇരിക്കെ എനിക്ക് ഉറക്കമില്ല. അതെ, ഈ ഉറങ്ങാൻ എന്തെങ്കിലും മരുന്നോ ഗുളി എന്തെങ്കിലും ഉണ്ടോ എന്നെനിക്ക് കുറച്ച് തരാവോ? മോനെ, എന്താ ശരിക്കും നിന്റെ പ്രശ്നം? ഞാൻ ഒറ്റപ്പെട്ടവനാ. ഞാനൊരു പരാജയമാണോന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാനോ എനിക്ക് ആരുമില്ല. അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എന്നെ ഒന്ന് സ്നേഹിക്കുകയോ എന്നെ ഒന്ന് കേൾക്കുകയോ ആരും ചെയ്തിട്ടില്ല. ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല സാറെ. ഇല്ല ഡോക്ടർ, ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അസുഖം അങ്ങനെയൊന്നുമില്ല. ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല ഡോക്ടർ. ഇത്രേ ഉള്ളോ? ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന തന്നെ ഉള്ളൂ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? എനിക്ക് പോയിട്ടൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഇതായത് കയ്യിൽ വെച്ചോ. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ കാണാം. ശരി.
എന്താടാ എന്താ മോനെ ഇങ്ങനെ എന്ത് പറ്റി? എന്ത് പറ്റിയടാ? അപ്പനാണല്ലേ, പറയണോ? എടാ പറ. നിങ്ങൾ എന്നെങ്കിലും എൻ്റെ അടുത്ത് നേരെ സംസാരിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും എന്നെ മോനെ എന്ന് സ്നേഹത്തോടെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്താ മോനെ നിനക്ക് എന്ത് പറ്റി? എന്തെങ്കിലും പറയും ഞങ്ങളോട്, എന്തെങ്കിലും വായി തുറന്ന് പറയേ. നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ എന്നോട് ചോദിക്കുന്നു. പറയടാ, പറയടാ. അതെ, ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? ഞാനൊന്ന് മനസമാധാനമൊക്കെ ഇരുന്നിട്ട് എത്ര നാളായെന്നറിയാമോ നിനക്ക്? എൻ്റെ അടുത്ത് മര്യാദയ്ക്കൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? എന്നെ സ്നേഹത്തോടെ ഒന്ന് നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളാരും, എന്നെ സ്നേഹിച്ചിട്ടില്ല നിങ്ങളാരും. നിങ്ങളൊക്കെ നോക്കുമ്പോ ഞാൻ എന്നും ജോലിക്ക് വന്നുണ്ട്. എന്റെ കയ്യിൽ നിറയെ പൈസ ഉണ്ടെന്നാ നിങ്ങൾ ചെയ്യാൻ? ഞാനൊന്ന് സന്തോഷിക്കാൻ വേണ്ടി, ഞാനൊന്ന് മനസ്സമാധാനത്തിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു കിട്ടിയെന്ന് നിനക്ക് അറിഞ്ഞൂടാ? ഞാൻ ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്തു നോക്കി, എനിക്കൊരു സമാധാനത്തിനുണ്ട്. എന്നിട്ട് പോലും എനിക്കൊരു പിടികളി കിട്ടില്ല. അവസാന ഘട്ടത്തിലാണ് എന്റെ സങ്കടം കേട്ടാൽ അല്ലെങ്കിൽ എന്റെ എന്തേലും ഒന്ന് സംസാരിക്കാനോ ഒറ്റ മനുഷ്യരെനിക്കില്ല. എന്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ അവരെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ കരുതി. ആരുമില്ല, ആരും. ഞാൻ ഇപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണ്. എനിക്ക് നിങ്ങളാരെ കാണണം. എന്റെ റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോ, എന്റെ പിടി വിട്ടു നിൽക്കുക. എന്റെ റൂമിൽ നിന്ന് നിങ്ങളിപ്പോ പോണം. എനിക്ക് നിങ്ങളാരെ എനിക്കിപ്പോ കാണണം. ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങണം? ചേട്ടൻ ഇപ്പൊ വരാം. എന്തിനാ അവനിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? മോനെ എഴുന്നേൽക്കടാ. എടാ മോനെ വിഷമിക്കാതെടാ, നിന്നെ സ്നേഹിക്കാൻ ആളില്ല എന്ന് ആരാ പറഞ്ഞേ? നിന്നെ സ്നേഹിക്കുവാനും നിന്നോടൊപ്പം ഇരിക്കാനും നീ എപ്പോൾ വിളിച്ചാലും നിന്റെ അടുക്കൽ വരുവാനും ഞാനൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി തരട്ടെ. നീ ഒരിക്കലും ആരുമില്ലാത്തവനൊന്നും ചിന്തിക്കരുത്. എന്നിട്ട് എവിടെ ആ സുഹൃത്ത്? ഇതാ ഈ പുസ്തകത്തിനുണ്ട് ആ സുഹൃത്ത്. നീ ഒരു ദൈവമായി കാണണ്ട, ഒരു സുഹൃത്തായും മാത്രം കണ്ടാൽ മതി. നീ പരാജയപ്പെട്ടിടത്തൊക്കെ ആ സുഹൃത്ത് നിനക്കൊരു പുതിയ വഴി കാട്ടിത്തരും. എപ്പോഴും നിന്റെ കൈ പിടിച്ച് നിന്റെ കൂടെ നടക്കും. പിന്നെ നീ ഒരിക്കലും ഒറ്റപ്പെട്ടവനാകില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയം മക്കളുമായി സമയം കണ്ടെത്തണം. അവരോട് നിങ്ങൾ സംസാരിക്കണം. എല്ലാവരും ഒരുമിച്ച് കൂടെ നിൽക്കണം. അപ്പോൾ തന്നെ ഇതെല്ലാം മാറും. നിങ്ങൾ ഇന്നലെ വരെ നടന്നതോർത്ത് വിഷമിക്കേണ്ട. ഇന്നു മുതൽ എല്ലാത്തിനും ഒരു തുടക്കമാണ്. നിങ്ങളും ഈ പുസ്തകം വായിക്കണം. ഇന്നു മുതൽ നിങ്ങൾക്കിടയിൽ നാലാമനായി അവനുണ്ടാകും. എന്നാൽ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ,
സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, ഈ കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നു മുതൽ ഒരു സുഹൃത്തായി അങ്ങ് കൂടെ ഇരിക്കണമേ. സകല മാനവും സകല മഹത്വവും അപ്പ അങ്ങേക്ക് തരുന്നു. യേശുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഇറങ്ങുകയാണ്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അതെ, ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത് യേശു എന്ന ഒരു നല്ല കൂട്ടുകാരനെയാണ്.